നമ്മളെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ്, കേരള സ്കൂൾ ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് വേണ്ടി ഏതാനും മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണ്. എല്ലാ വേദികളും സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ചെറിയ അമ്പിനൊക്കെ പണികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് നേരത്തെ ശ്രീ വിനോദ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ അനുഭവത്തിൽ പുതിയൊരു അനുഭവമാണ്. ഇന്ത്യയ്ക്ക് ഒരു പുതിയ അനുഭവം നമ്മൾ സംഭാവന ചെയ്യുകയാണ്. കേരളം ഇവിടെ 3 മത്സരങ്ങളാണല്ലോ, 3 വിഭാഗക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുതായിട്ട് സാധാരണഗതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ നടത്തുക, പാഠവസ്തുവം പറഞ്ഞ് ചെയ്ത് കൊടുക്കുക, അതുപോലുള്ള അക്കാഡമിക് കാര്യങ്ങൾക്കും അപ്പുറമായി ഞങ്ങൾക്ക് സ്കൂൾ കലോത്സവം ഇതേപോലെ തന്നെ നടത്തേണ്ടതായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രോത്സവം നടത്തുന്നു, പ്രവൃത്തി പരിചയമേള നടത്തേണ്ടതായിട്ടുണ്ട്, അധ്യാപകരുടെ കലോത്സവം നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഒരുപാട് ഉത്സവങ്ങളും ഒക്കെ തന്നെ ഇതിനിടയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം പ്രാദേശികമായി MLA മാരുടെയും തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ വച്ചുകൊണ്ടാണ് നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഇത് കഴിയുന്നത്. ഇവിടെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഏതാണ്ടൊരു 2000 വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. എല്ലാ വർഷവും കായികമേള നടക്കാറുണ്ട്, പക്ഷെ ആരും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഒളിമ്പിക്സിൽ തന്നെ സ്പെഷ്യൽ ഒളിമ്പിക്സാണ് നടത്തുന്നത്, പ്രത്യേകിച്ച് അല്ലേ? സ്പെഷ്യൽ ഒളിമ്പിക്സാണ് നടത്തുന്നത്, ഒളിമ്പിക്സും സ്പെഷ്യൽ ഒളിമ്പിക്സും നടക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമായിട്ടുള്ള ഒളിമ്പിക്സിൽ പോലും നടക്കാത്തൊരു കാര്യമാണ് കേരളം പുതിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, അവസരങ്ങളും പ്രോത്സാഹനവുമാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത്. അത് കലാരംഗത്തായിരുന്നാലും കായിക രംഗത്തായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവസരങ്ങൾ, മറ്റൊന്ന് സാഹചര്യങ്ങൾ. സാഹചര്യങ്ങൾ അതിജീവിച്ച് വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഞങ്ങളിന്നിപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും ഇവിടെ വേദിയിലുണ്ടായിരുന്ന, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളെ കാണാൻ വേണ്ടി പോയായിരുന്നു. നമ്മുടെ സിലബസ് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്ന കുട്ടികളാണ്. മാധ്യമപ്രവർത്തകരെല്ലാവരും ഉണ്ടായിരുന്നു. അവർ വലിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ ആവേശപ്പെടുത്തിയതും ചിന്തിപ്പിച്ചതുമായിട്ടുള്ള കാര്യം ഭിന്നശേഷിയുള്ള കുട്ടികളെ കാണാൻ വേണ്ടി പോയപ്പോഴാണ്. അവർക്കെല്ലാം മധുരവും മാലയും ഒക്കെ പൂവിട്ട മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച്, ഞാൻ ഇരുന്ന് അടുത്തിരുന്ന ശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ല, കുട്ടികൾ പറയട്ടെ എന്ന് പറഞ്ഞു. ഓരോ കുട്ടിയും പറയുകയാണ്, ഞങ്ങൾക്കിതൊരു പുതിയൊരു അനുഭവമാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, ഒരേ വേദിയിൽ തന്നെ നടക്കുകയാണ്. കാരണം അപ്പം നമുക്ക് അവർക്കൊരു ആ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമായി, അവർക്കൊരു ആത്മവിശ്വാസമായി. ആ പ്രോത്സാഹനവും ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ച മാറ്റങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആത്മവിശ്വാസം, അതെല്ലാം നൽകുകയാണ് ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി എത്ര ആൾക്കാരോട് ചെല്ലുകയാണ്, MLA മാർ, മന്ത്രിമാർ, അങ്ങനെ എല്ലാം ഉള്ള എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു റവന്യൂ ജില്ലയോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ജില്ലയോ ഏൽപ്പിക്കും, അവർ ഒരു മൂലയിൽ കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തും. നമ്മുടെ സ്കൂൾ ഗെയിംസ്, സ്കൂൾ
മേള തന്നെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ വർഷമാണ് ഇങ്ങനെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾ, എം എൽ എമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അധ്യാപക സംഘടനാ നേതാക്കന്മാരും ഒക്കെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ പ്രിന്റ് മീഡിയാസും വിഷ്വൽ മീഡിയാസും പരിശോധിച്ച് നോക്കിയാൽ നല്ല അർഹിക്കുന്ന പ്രാധാന്യവും നല്ല പ്രോത്സാഹനവുമാണ് നൽകിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. കാര്യം ചില കുറവുകളുണ്ടാവും, സാധ്യതയുണ്ട്. ആ കുറവുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള സമീപനം തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. 24,000 കുട്ടികൾക്ക് എന്ന് വെച്ചാൽ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ട്രാഫിക് ബ്ലോക്ക് എറണാകുളത്ത് തിരുവനന്തപുരത്തേക്കാൾ കൂടുതലാണല്ലോ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലമാണ്. മെയിൻ ഭക്ഷണശാലയിൽ നിന്ന് തൊട്ടടുത്തൊക്കെ ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ്. പോലീസിൻ്റെ യോഗമെല്ലാം കൂടി ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് പോവുകയാണ്. കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിച്ച് നമുക്ക് ഒരു 7 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഞാൻ ആ ഇൻക്ലൂസീവ് സ്പോർട്സിലെ കുട്ടികളോട് പറയുന്നത്, ഇനി ഞങ്ങളും നിങ്ങളും എന്നുള്ള സംഗതിയില്ല, ഇനി നമ്മൾ എന്നുള്ള വാക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇന്ന് അവരോട് പിന്നെ പറയുകയുണ്ടായി. രക്ഷകർത്താക്കൾക്കെല്ലാം വലിയ സന്തോഷത്തിലാണ് അവരുടെ. കാരണം നമ്മൾ നമ്മുടെ സമൂഹം നന്നായി പിന്തുണയ്ക്കേണ്ട ഒരു കൂട്ടരാണല്ലോ, അല്ല അവരെ പിന്നാമ്പുറത്തേക്ക് തള്ളിവിടേണ്ട കൂട്ടരല്ല. അത് ഇത് ഒരു ഞങ്ങളുടെ ഒരു സമീപനമാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമീപനമാണ്. ഇപ്പോൾ കേരളത്തിൽ കെട്ടിടുന്ന പുതിയ സ്കൂളുകളിലെല്ലാം ഭിന്നശേഷിപ്പെട്ട കുട്ടികൾക്ക് നടന്നു കയറുവാനും പഠിക്കുവാനും ഇരിക്കുവാനും ഒക്കെ തന്നെയുള്ള സൗകര്യങ്ങളാണ് ഒരു ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേണം. അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള അവസ്ഥ അനുഭവിക്കുന്നവരെ നമ്മൾ പിന്നാമ്പുറത്തിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. ഒരു സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള സമൂഹം എന്നുള്ള നിലയിൽ അവർക്ക് നമുക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.